കേസിൽ പ്രതി പവൻ ഗുപ്തയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. സംഭവം നടക്കുമ്പോൾ പ്രതിക്ക് 18 വയസ്സായിരുന്നില്ല എന്ന വാദം ഉന്നയിച്ചാണ് പവൻഗുപ്ത കോടതിയെ സമീപിച്ചിരുന്നത്. ബിനുരാജ് ചേരുകയാണ്. ബിനുരാജ്, ഒരിക്കൽ കൂടി കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ ഉന്നയിക്കുന്ന വാദങ്ങൾ അപ്രസക്തമാണ്. എന്തൊക്കെയാണ് നിരീക്ഷണങ്ങൾ കോടതിയുടെ? തീർച്ചയായും ശീതൽ, കോടതി പവൻഗുപ്തയുടെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. പ്രധാനമായും ജുവനയിൽ, അതായത് പ്രായപൂർത്തി ആയിരുന്നില്ല എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും ഈ ഹർജിയിലൂടെ പവൻഗുപ്ത സുപ്രീംകോടതിയുടെ മുന്നിൽ വെച്ചത്. പക്ഷേ പ്രായപൂർത്തി ആയിരുന്നു എന്ന രേഖകൾ തെളിയിക്കുന്നുവെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ഭാനുമതി ഈ വിധിന്യായം വായിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ ഘട്ടത്തിൽ പ്രതിയുടെ ഹർജി തള്ളുകയാണ്. പ്രതിക്ക് പ്രായപൂർത്തി ആയിരുന്നില്ല എന്നുള്ളൊരു വാദം അംഗീകരിക്കാനാവില്ല. മാത്രമല്ല ഈ ഘട്ടത്തിൽ കോടതിക്ക് ഇടപെടാനാവില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി തള്ളിയതായി ജസ്റ്റിസ് ഭാനുമതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർ പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരുന്നത് 2018 ഡിസംബറിൽ ഈ സംഭവം നടക്കുമ്പോൾ തനിക്ക് പ്രായപൂർത്തി ആയിരുന്നില്ലെന്നും ബാലനീതി നിയമപ്രകാരം ഈ കേസ് പരിഗണിക്കണം എന്നുമായിരുന്നു പ്രധാനമായും ഈ പവൻഗുപ്തയുടെ ആവശ്യം. ഇപ്പൊ ഈ ഇതേ വാദം ഉന്നയിച്ചിട്ട് പവൻഗുപ്ത കഴിഞ്ഞ 19 ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്തായാലും ദില്ലി ഹൈക്കോടതി അന്ന് ഈ ഹർജി തള്ളിക്കൊണ്ട് പവൻഗുപ്തയുടെ അഭിഭാഷകന് പിഴ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം വ്യാജരേഖകളാണ് കോടതിയിൽ ഹാജരാക്കിയതെന്നായിരുന്നു അന്ന് കോടതി നിരീക്ഷിച്ചത്. എന്തായാലും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലും എത്തി. പക്ഷേ സുപ്രീം കോടതിയും ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഇനി നടപ്പാക്കേണ്ടത് മരണ വാറന്റാണ്. February 1 മരണ വാറന്റ് നടപ്പാക്കാനാണ് പട്യാല ഹൗസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഈ വാദം ഉന്നയിക്കുമ്പോൾ തന്നെ വിചാരണ കോടതി പ്രതിയോട് നീതിപൂർവ്വമായി ഇടപെട്ടില്ല എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും പ്രതിയുടെ അഭിഭാഷകൻ AP സിംഗ് ഉന്നയിച്ചത്. ഈ സംഭവം നടക്കുമ്പോൾ പ്രതിക്ക് 16 വയസ്സായിരുന്നു പ്രായം. അതോടൊപ്പം തന്നെ ദില്ലി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ മറച്ചുവെച്ചു. കോടതിക്ക് മുന്നിൽ വ്യാജരേഖകളാണ് എത്തിച്ചത് തുടങ്ങിയ വാദമാണ് പ്രതിയുടെ അഭിഭാഷകനായ AP സിംഗ് ഉന്നയിച്ചത്. മാത്രമല്ല വിചാരണ കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇതുമായി ബന്ധപ്പെട്ട് വാദിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സുപ്രീം കോടതിയുടെ മുന്നിൽ AP സിംഗ് എത്തിയത്. തുടർന്ന് 5 മിനിറ്റ് സമയം, വാദം കഴിഞ്ഞതിന് ശേഷവും അധികമായി പറയാനുള്ള 5 മിനിറ്റ് സമയം കൂടി കോടതി നൽകുകയായിരുന്നു. പക്ഷേ ഈ സമയവും അദ്ദേഹം ഉന്നയിച്ച വാദങ്ങളിൽ തന്നെയാണ് ഉറച്ചുനിന്നത്. ഈ ഘട്ടത്തിൽ സോളിസിറ്റർ ജനറൽ ഇടപെടുകയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ നേരത്തെ വിചാരണ കോടതി അടക്കം ഹൈക്കോടതിയിലടക്കം ഉന്നയിച്ച കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണെന്നുമാണ് പറഞ്ഞത്. മാത്രമല്ല പ്രായം തെളിയിച്ചത് ഇദ്ദേഹത്തിന്റെ ജനന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ പ്രായം നിശ്ചയിച്ചതെന്നും ഹൈക്കോടതിയും വിചാരണ കോടതിയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തള്ളിയതെന്നുമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ ഘട്ടത്തിൽ ഇടപെട്ട കോടതി 2013 ഈ കേസ് വിചാരണ കോടതി തീർപ്പാക്കിയ സമയത്ത്, പ്രത്യേകിച്ച് ഈ ഹർജി തള്ളിയ സമയത്ത് താങ്കൾ എവിടെയായിരുന്നുവെന്നും ഈ നിർണായക ഘട്ടത്തിൽ എന്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയതെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ ചോദിച്ചിരുന്നു. എന്തായാലും ജഡ്ജിമാരുടെ നിലപാട് ആ ഘട്ടത്തിൽ തന്നെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിലപാട് വ്യക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നു. പവൻ ഗുപ്തയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. രാജ്യ പ്രധാനപ്പെട്ട ഒരു കാര്യം, കീഴ്ക്കോടതികളിൽ ഉന്നയിച്ച് പരാജയപ്പെട്ട വാദം ഉന്നയിച്ച് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുന്നതാണ് കാണുന്നത്. ഒന്നിന് പുറകെ ഒന്നായി വിവിധ കോടതികളിൽ ഹർജി നൽകുന്ന ഒരു നീക്കം, അതാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സുപ്രീം കോടതിയുടെ അക്കാര്യത്തിലുള്ള നിരീക്ഷണം കൂടി. തീർച്ചയായും ഇതുതന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഉന്നയിച്ച കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. നേരത്തെ വിചാരണ കോടതിയിൽ, പട്യാല ഹൗസ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വാദം ഉന്നയിച്ചിരുന്നു. വിചാരണ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വാദം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ദില്ലി ഹൈക്കോടതിയുടെ മുന്നിൽ സമാനമായ വാദങ്ങൾ ഉന്നയിച്ചു. പ്രതിക്ക് പ്രായപൂർത്തി ആയിരുന്നില്ല എന്നുള്ളൊരു വാദം ഉന്നയിച്ചു. മാത്രമല്ല പ്രായം തെളിയിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള പരിശോധനകളും നടത്താതെയാണ് കോടതി വിചാരണ പൂർത്തിയാക്കിയത്. നീതിപൂർവമായ വിചാരണ നടത്തിയില്ല. മാത്രമല്ല മാധ്യമ വിചാരണയുടെ അടിസ്ഥാനത്തിൽ കോടതി ഒരു നിലപാടിൽ എത്തിച്ചേരുകയും പ്രതിക്ക് വധശിക്ഷ നൽകുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിച്ച കാര്യം. അപ്പൊ ഇത്തരത്തിൽ പരമാവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവിടെ പരമാവധി ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതിയിലടക്കം ഉന്നയിച്ച വാദം വീണ്ടും ഉന്നയിക്കേണ്ട കാര്യമില്ലെന്നും പുതുതായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ നിർദ്ദേശിച്ചത്. ഈ ഘട്ടത്തിലാണ് AP സിംഗ് മാധ്യമ വിചാരണയുടെ അടിസ്ഥാനത്തിൽ കോടതി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയെന്ന് പറഞ്ഞത്. പക്ഷേ അത്തരത്തിലൊരു മാധ്യമ വിചാരണയെക്കുറിച്ച് പറയേണ്ട സ്ഥലമല്ല ഇതെന്നും വിഷയത്തിൽ നിന്ന് മാറരുതെന്നും കോടതി പറഞ്ഞു. പക്ഷേ പറഞ്ഞ നിലപാടിൽ തന്നെ പറഞ്ഞ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരമാവധി ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാര നടപടികൾ വൈകിപ്പിച്ചുകൊണ്ട് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നത് വൈകിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുനഃപരിശോധനാ ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ സുപ്രീം കോടതിയിൽ നൽകുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പുനഃപരിശോധനാ ഹർജികളെല്ലാം സുപ്രീം
കോടതി തള്ളുന്നു. വീണ്ടും പട്യാല ഹൗസ് കോടതിയിൽ എത്തുന്നു. മരണ വാറണ്ട് പുറപ്പെടുവിക്കുന്ന സമയത്ത് കൂടുതൽ നിയമപരമായ കൂടുതൽ വഴികൾ തേടാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യവുമായി പട്യാല ഹൗസ് കോടതിയിൽ എത്തുന്നു. തുടർന്ന് കോടതി അതിനുള്ള സമയം നൽകുന്നു. പക്ഷെ ഈ അനുവദിച്ച രണ്ടാഴ്ച സമയമാണ് അന്ന് കോടതി പട്യാല ഹൗസ് കോടതി അനുവദിച്ചത്. പക്ഷെ ആ അനുവദിച്ച സമയത്തിനുള്ളിൽ നിയമപരമായ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് കോടതി വീണ്ടും ഇതേ കാര്യത്തിലേക്ക് കടന്ന സമയത്ത് മരണവാറണ്ട് പുറപ്പെടുവിച്ച സമയത്താണ് വീണ്ടും ദയാഹർജിയുമായി പോകുന്നു എന്നുള്ള കാര്യം അറിയിച്ചത്. പക്ഷെ കോടതി നിരുപാധികം ആ അപേക്ഷ തള്ളിക്കൊണ്ട് മരണ വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു കോടതി ആദ്യം ചെയ്തത്. പക്ഷെ ഇതിനുശേഷം പ്രതികൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയും ഒപ്പം രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുകയും ചെയ്തു. മുകേഷ് കേസിലെ പ്രതിയായ മുകേഷ് സിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദയാഹർജി നൽകിയത്. പക്ഷെ 4 ദിവസം കൊണ്ട് ഈ ദയാഹർജി രാഷ്ട്രപതി തള്ളുന്ന സാഹചര്യമാണ് നാം കണ്ടത്. അത് വളരെ അപൂർവമായ ഒരു കാര്യമാണെന്നാണ് നിയമ വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രായം തെളിയിത്തന്റെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വധശിക്ഷ വധശിക്ഷയ്ക്ക് കോടതി വിധിക്കുമ്പോൾ തന്റെ പ്രായം പരിഗണിച്ചിരുന്നില്ലെന്നും തനിക്ക് 16 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നു എന്നുള്ള വാദവുമായി വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയത്. ഇപ്പോൾ സുപ്രീം കോടതിയും ആ നിലപാട് തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതിയും സ്വീകരിച്ചിരിക്കുന്നത്.